നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്നത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊരു ബനാന പുഡിങ് എന്നു തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ചേർക്കാം കേട്ടോ ബനാനയോ അതുപോലെ തന്നെ ആപ്പിളോ ഒക്കെ ചേർത്ത് നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതാ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതൊരു വലിയ ഗ്ലാസ് പാലാണ് അതായത് ഒരു നാഴിപ്പാൽ ആണ് നമ്മളിവിടെ എടുത്തു വച്ചേക്കുന്നത് അപ്പോൾ അതാ നമുക്കിനി പുട്ടിങ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പാൽ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി പാല് തിളപ്പിച്ചതാണ് അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവറൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുടുക്കിയെടുക്കണം അപ്പോൾ അതാ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോൺഫ്ലവറും പാലും തമ്മിൽ ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ മധുരമാണ് അപ്പോൾ നമുക്ക് ആവശ്യമായ പഞ്ചസാര നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതാ നമുക്കിതൊന്ന് ഗ്യാസ് ഉപയോഗിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം അപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് കുടുങ്ങി വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾതാ നമ്മുടെ കൂട്ടിവിടെ കുടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കണം അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ അര ടീസ്പൂണോളമുള്ള വാനില സെൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ സ്കൂപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് കുടുക്കിയെടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഈ കൂട്ട് അപ്പം ഈ ഒരു ഭാഗത്തിലേ ഉള്ളു ഭയങ്കര കട്ടയ്ക്ക് നമ്മൾ കുറുക്കിയെടുക്കുന്നില്ല അപ്പം ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായി മാറ്റിവെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം അപ്പോൾ അത ഇതുപോലെ കുട്ടി പീസസ് ആയിട്ടാണ് കേട്ടോ ഞാൻ നുറുക്കിയെടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുവഴി ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ പുട്ടിങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇതുപോലൊരു പാത്രം എടുക്കാം ഒരു ചില്ലീൻ്റെ ബൗളാണ് ഞാനെടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോറും മിൽക്കും കൂടി കുടുക്കിയത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന അതായത് പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പഴോ ആപ്പിളോ അഞ്ഞി അതൊക്കെ മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കസ്റ്റാഡൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം ഇതിങ്ങനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മുടെ കസ്റ്റാർഡ് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ പുട്ടിങ്ങിൻ്റെ ഭാഗത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിങ് നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ പുകളിലോട്ടായിട്ട് കുറച്ച് തേൻ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിന് ശേഷം ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പഴം അടിച്ചു ചേർത്തും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് നമ്മുടെ ആ പുഡിങ്ങിൻ്റെ കൂട്ടീനെ ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെയും കൂടി ആ നുറുക്കുകൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ഒത്തിയൊക്കെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ